ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നെഫാത്ത് അപ്ലിക്കേഷൻ്റെ ലോഗിൻ പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നുള്ളതാണ് നെഫാത്ത് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിരിക്കുന്നത് അപ്ഷറിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡാണ് അതുകൊണ്ട് അപ്സറിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്സർ അക്കൗണ്ടും അതുപോലെ നെഫാത്ത് അക്കൗണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നഫാത്ത് അപ്ലിക്കേഷൻ എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം അതുപോലെ അപ്ഷർ അക്കൗണ്ട് എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം അങ്ങനെ തുടങ്ങിയ നിരവധി വീഡിയോകളും നമ്മുടെ ഈ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള പുതിയ പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇനി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബില്ലേക്കൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഇന്ന് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം ആദ്യം നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന അപ്സർ അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പാസ്വേഡ് മറന്നുപോയവർ താഴെയുള്ള ഫോർ കിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ആവും അതിന് ശേഷം ഇത് ഡെസ്ക്ടോപ്പ് മോഡിലേക്ക് മാറ്റണം എന്നാൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വരികയുള്ളൂ അതിനുവേണ്ടി ഏറ്റവും മുകളിലായി മൂന്ന് ഡോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കിതുപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട പേജ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് ഇവിടെ ഐ ഡി നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ തൊട്ട് താഴായിട്ട് മൊബൈൽ നമ്പർ എന്നൊരു ഭാഗം കാണാം അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ സീറോ ഒഴിവാക്കി ബാക്കിയുള്ളത് മാത്രം അടിച്ചു കൊടുത്താൽ മതി അതിനുശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അവിടെ എന്താണ് കാണുന്നത് അത് അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെ കാണുന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ആ ഒരു കോഡ് അറിയില്ലെങ്കിൽ അതിന് നേരെയുള്ള ഒരു റൗണ്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോഡ് മാറി വരുന്നത് കാണാം ശേഷം താഴെയുള്ള ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾക്കിതുപോലെ പുതിയൊരു പേജ് ഓപ്പണായി വരും ഇതിൽ പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ തെറ്റാണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ തെറ്റായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്രോബ്ലം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിന് താഴെയുള്ള ക്യാപ്ച കോഡ് ഔട്ട് അതിലെന്താണോ കാണുന്നത് അത് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയുള്ള നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ വെരിഫിക്കേഷൻ ചെയ്യേണ്ട പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും സെലക്ട് വണ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ ഇക്കാമയോ കൊടുത്ത് വെരിഫിക്കേഷൻ ചെയ്യാം ഞാനിവിടെ ഇക്കാമയാണ് സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം ആൻസർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ കൊടുത്ത ഡീറ്റെയിൽസിൽ തെറ്റ് പറ്റിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചേക്കാം അതിനെ വീണ്ടും സെലക്ട് വൺ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പാസ്പോർട്ട് സെലക്ട് ചെയ്യാണ് ആദ്യം ഞാൻ നിൽക്കാമേ കൊടുത്തത് ഇപ്പോൾ ഞാൻ പാസ്പോർട്ട് സെലക്ട് ചെയ്തു അതിനുശേഷം പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ച ഒ ടി പി ഈ ബോക്സിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ട പേജ് ഓപ്പൺ ആയി വന്നിരിക്കുകയാണ് ന്യൂ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ അതുപോലെ അക്കങ്ങൾ അടങ്ങിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക കൺഫേം പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ മുകളിൽ കൊടുത്ത പാസ്വേഡ് അതേ പാസ്വേഡ് തന്നെ താഴെയുള്ള ബോക്സിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ആണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾക്ക് അപ്സർ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം അതിനായി യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഇക്കാമ നമ്പർ ടൈപ്പ് ചെയ്യുക പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെയുള്ള ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഇതുപോലെ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒ ടി പി വരുന്നതാണ് അത് അലോ ചെയ്ത് കൊടുക്കുക ഇതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് നഫാത്ത് ആപ്ലിക്കേഷനും ലോഗിൻ ചെയ്യേണ്ടത് നഫാത്ത് അപ്ലിക്കേഷൻ്റെ യൂസർ നെയിമും പാസ്വേഡും മറന്നുപോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു അപ്ഷറിൽ കൊടുത്തിരിക്കുന്ന പാസ്വേഡും അതായത് യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാണ് നെഫാത്ത് അപ്ലിക്കേഷനും ലോഗിൻ ചെയ്യേണ്ടത് ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെ കമൻ്റിലൂടെ ചോദിച്ചിരുന്നു നെഫാത്ത് അപ്ലിക്കേഷൻ്റെ പാസ്വേഡ് മറന്നുപോയി എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്ന് അവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടും നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ